إخوتي وأخواتي الأعزاء، تحية طيبة مباركة. مرحبا بكم في برنامج إلى العربية الذي يقدمه فريق راديو السلام. പാഠം 61-ലേക്ക് ഏവർക്കും സ്വാഗതം. ടീം പീസ് റേഡിയോ മലയാളികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ലളിത അറബി പാഠങ്ങൾ പാഠം 61 ഇവിടെ ആരംഭിക്കുന്നു. അദ്ദർസ് അൽ ഹാദി വസിത്തൂൻ. അദ്ദർസ് അൽ ഹാദി വസിത്തൂൻ പാഠം 61 ഭൂതകാല ക്രിയ ഉപയോഗിച്ചുള്ള വാചക നിർമ്മിതിയാണ് പിന്നിട്ട് 2-3 പാഠങ്ങളിലായി നാം പരിശീലിച്ചു വരുന്നത്. ഇന്ന് ഒരൽപ്പം കൂടി മുന്നോട്ട് പോവുകയാണ് ഈ മേഖലയിൽ. നാം പരിശീലിച്ച ഏതാനും ക്രിയകളിൽ പെടുന്നു ദറസ പഠിച്ചു, കഥബ എഴുതി, ഖറ വായിച്ചു തുടങ്ങിയ ക്രിയകളെല്ലാം നാം പരിചയപ്പെട്ടതാണ്. അതുപോലെ ദഹബ പോയി, ഈ രീതിയിൽ ഒരുപാട് ക്രിയകൾ നമുക്ക് അറിയാം. ഇവിടെയെല്ലാം കതബ മുഹമ്മദുൻ, മുഹമ്മദ് എഴുതി, അല്ലെങ്കിൽ കതബത് ഫാത്തിമത്തു, ഫാത്തിമ എഴുതി എന്നിങ്ങനെ മറ്റൊരാളെ കുറിച്ചാണ് നാം സംസാരിച്ചിരുന്നത്. ഇനി നമുക്ക് സ്വന്തത്തെക്കുറിച്ചും അതുപോലെ തന്നെ നേർക്ക് നേരെ മുന്നിലുള്ള വ്യക്തി, നീ, നിങ്ങൾ തുടങ്ങിയ ആളുകളെ കുറിച്ചെല്ലാം ഭൂതകാലത്തിൽ സംസാരിക്കാൻ പരിശീലിക്കാം. നാം ഭാവികാലവും അതുപോലെ തന്നെ വർത്തമാനകാലവും പരിശീലിച്ചപ്പോൾ ആദ്യം തന്നെ തുടങ്ങിയത് തന്നെ നമ്മിൽ നിന്നായിരുന്നു. അദ്ഹബു, ഞാൻ പോകുന്നു അല്ലെങ്കിൽ പോകും. ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു, ആഗ്രഹിക്കുന്നു തുടങ്ങിയ ക്രിയകളൊക്കെ നാം നമ്മിൽ നിന്ന് തുടങ്ങി പിന്നീട് അവൻ, അവൾ, നീ തുടങ്ങിയ മറ്റു കർത്താക്കളിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇവിടെ ഭൂതകാല ക്രിയയിൽ നാം ക്രിയയുടെ ലാളിത്യം, അതിന്റെ ഏറ്റവും സിമ്പിൾ ഫോം എന്നുള്ള രീതി പരിഗണിച്ചുകൊണ്ട് മറ്റൊരാളെ കുറിച്ച്, അവനെ കുറിച്ചും അവളെ കുറിച്ചും സംസാരിച്ചുകൊണ്ടാണ് നാം ഭൂതകാല ക്രിയ പരിശീലിച്ച് തുടങ്ങിയത്. ഇനി നമുക്ക് നമ്മിലേക്കും അതുപോലെ തന്നെ മുന്നിലിരിക്കുന്ന നീ, നിങ്ങൾ തുടങ്ങിയ ആളുകളിലേക്കും പോകാം. അതുകൂടി പരിശീലിക്കുന്നതോടുകൂടി ഈ മേഖല ഏറെക്കുറെ പൂർത്തിയാവുകയാണ്. നമുക്ക് ആദ്യം പരിചയപ്പെട്ട ക്രിയയിൽ നിന്ന് തന്നെ തുടങ്ങാം. കതബ എഴുതി എന്നാണ് അർത്ഥം. സൂക്ഷ്മമായിട്ട് പറയുമ്പോൾ അവൻ എഴുതി എന്നാണ് അതിനർത്ഥം. ഈ അവൻ ആരാണ്, അത് ആരുമാകാം, ആ സ്ഥാനത്താണ് നാം മുഹമ്മദിനെ അല്ലെങ്കിൽ തതുല്യമായ ഒരു പുല്ലിംഗ പദത്തെ നാം പ്രതിഷ്ഠിക്കുന്നത്. കതബ മുഹമ്മദുൻ, അദ്ദർസ, മുഹമ്മദ് എഴുതി. കതബ ജോർജ്, അദ്ദർസ, ജോർജ് എഴുതി. പെണ്ണാണെങ്കിൽ കതബത് ഫാത്തിമത്തു, അദ്ദർസ. കതബത് സൂസൻ, അദ്ദർസ എന്നിങ്ങനെ പറയുന്നു. ഇനി ആണിനെയും പെണ്ണിനെയൊക്കെ സൂചിപ്പിക്കുന്ന മറഞ്ഞ വ്യക്തിയെ അല്ലെങ്കിൽ മുന്നിലില്ലാത്ത മറ്റൊരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റു പദങ്ങളെല്ലാം ഉപയോഗിക്കാം. കതബ ദാരിസു, അദ്ദർസ, വിദ്യാർത്ഥി. വേറൊരാളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുപോലെ കതബത് അദ്ദാരിസതു, അദ്ദർസ, വിദ്യാർത്ഥിനി പാഠം എഴുതി. ഈ രീതിയിലാണ് നാം ഇതുവരെ പരിശീലിച്ചു വന്നത്. ഇനി നമുക്ക് നമ്മെ കുറിച്ച് സംസാരിക്കാം. ഞാൻ എഴുതി എന്നാണെങ്കിൽ കതബ് തു, കതബ് തു. ഒന്നിച്ച് പറയുമ്പോൾ കതബ് തു, കതബ് തു ദർസ, ഞാൻ പാഠം എഴുതി. ഇവിടെ ഞാൻ എന്നത് ആണാവാം പെണ്ണാവാം. ഏതുപോലെ വർത്തമാന ഭാവികാല ക്രിയയിൽ ഞാൻ എന്ന പ്രയോഗത്തിന് ആണും പെണ്ണും വ്യത്യാസമില്ലാത്ത പോലെ തന്നെ. അദ്ഹബു ഇല സൂഖി, ഞാൻ അങ്ങാടിയിലേക്ക് പോകുന്നു, പോകും എന്നത് പറയുന്ന ആള് ആണാവാം പെണ്ണാവാം, അത് തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം സംസാരിക്കുന്ന വ്യക്തിക്ക് അറബി ഭാഷയിൽ ഒരൊറ്റ ഫോം മാത്രമേ ക്രിയയിൽ നിലനിൽക്കുന്നുള്ളൂ. വർത്തമാനത്തിലും ഭാവിയിലും ഭൂതത്തിലുമെല്ലാം അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അദ്ഹബു, ഞാൻ പോകുന്നു, പോകും, അത് ആണിനും പെണ്ണിനും തുല്യമായി സ്വന്തത്തെക്കുറിച്ച് പറയാവുന്ന രൂപമാണ്. അതേപോലെ ഭൂതകാലത്തിൽ ദഹബ് തു, ഞാൻ പോയി എന്ന് ആണ് പറയുമ്പോൾ ആണിനെ കുറിച്ചും പെണ്ണ് പറയുമ്പോൾ പെണ്ണിനെ കുറിച്ചും വ്യത്യാസമില്ല. ദഹബ് തു ഇല സൂഖി, ഞാൻ മാർക്കറ്റിലേക്ക് പോയി. ദഹബ എന്നാണ് ക്രിയ, അതിനെ ഞാൻ എന്നതിലേക്ക് മാറ്റുമ്പോൾ ദഹബ് എന്നാക്കി മാറ്റി. ദഹബ് എന്നിട്ട് അതിനോടൊപ്പം തു എന്ന് ചേർത്താൽ
ഞാൻ എന്നായി. ദഹബ്തു ഇല സൂഖ്, ഞാൻ അങ്ങാടിയിലേക്ക് സൂഖിലേക്ക് പോയി. ദഹബ്തു ഇല സൂഖ്. ദഹബ എന്ന ബേസ് ക്രിയയുടെ അവസാനത്തിൽ സുക്കൂനാക്കി അതിന് ഇ എന്നാക്കി. ദഹബ എന്നത് ദഹബ്, ദഹബ്തു ഞാൻ പോയി. കതബ മുഹമ്മദുൻ, മുഹമ്മദ് എഴുതി. ഞാൻ എഴുതി എന്നാക്കണമെങ്കിൽ കതബ് തു, കൂട്ടി പറയുമ്പോൾ കതബ് തു അദ്ദർസ, ഞാൻ പാഠം എഴുതി. ഖറാ മുഹമ്മദുൻ, മുഹമ്മദ് വായിച്ചു. ഞാൻ വായിച്ചു എന്നാക്കണമെങ്കിൽ ഖറഅ തു, കൂട്ടി പറയുമ്പോൾ ഖറഅ തു അദ്ദർസ, ഞാൻ പാഠം വായിച്ചു. ഫതഹ തുറന്നു, ഫതഹൽ വലദു അൽ ബാബ, കുട്ടി വാതിൽ തുറന്നു. ഞാൻ തുറന്നു എന്നാണെങ്കിൽ ഫതഹ തു, കുട്ടി പറയുമ്പോൾ ഫതഹ തു അൽ ബാബ, ഞാൻ വാതിൽ തുറന്നു. അഗ്ലഖ അടച്ചു, പൂട്ടി, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി. അഗ്ലഖ അടച്ചു. അഗ്ലഖ അൽ മുദർറിസു അൽ കിതാബ, അധ്യാപകൻ പുസ്തകം അടച്ചു വെച്ചു. അഗ്ലഖൽ മുദർറിസു അൽ കിതാബ, ഞാൻ പുസ്തകം അടച്ചു വെച്ചു, ഞാൻ അടച്ചു എന്നാണെങ്കിൽ അഗ്ലഖ എന്നത് അഗ്ലഖ്തു, അഗ്ലഖ്തു അൽ കിതാബ, ഞാൻ പുസ്തകം അടച്ചു വെച്ചു. നമുക്ക് ക്രിയകൾ മാത്രം എടുത്ത് പറഞ്ഞു നോക്കാം. കതബ എഴുതി, അതായത് അവൻ എഴുതി എന്നാണ് ഇതിന്റെ സൂക്ഷ്മമായ അർത്ഥം. കതബ അതാണ് ക്രിയയുടെ ഏറ്റവും ലളിതമായ രൂപം. കതബ എന്നത് കതബ് തു, ക്രിയയുടെ അവസാനത്തെ അക്ഷരത്തിന് ഇ എന്നാക്കിയിട്ട് അതിനോടൊപ്പം തു ചേർത്താൽ ഞാൻ എന്നായി. കതബ അവൻ എഴുതി, അല്ലെങ്കിൽ എഴുതി, സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ എഴുതി. കതബ് തു, കൂട്ടി പറ കതബ് തു അനെ നിർത്തി പറയേണ്ടതില്ല, നാം പഠിക്കാൻ പരിശീലിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇവിടെ നിർത്തി പറയുന്നത്. കതബ അവൻ എഴുതി, കതബ് തു, കതബ് തു ഞാൻ എഴുതി. ദറസ പഠിച്ചു, അവൻ പഠിച്ചു. ദറസ് തു, ദറസ് തു ഞാൻ പഠിച്ചു. ഖറഅ വായിച്ചു, അവൻ വായിച്ചു. ഖറഅ തു ഞാൻ വായിച്ചു, ഖറഅ തു. ദഹബ പോയി, അവൻ പോയി. ദഹബ് തു ഞാൻ പോയി, ദഹബ് തു ഞാൻ പോയി. അഗ്ലഖ അടച്ചു, അവൻ അടച്ചു. അഗ്ലഖ് തു, അഗ്ലഖ് തു ഞാൻ അടച്ചു. ഫതഹ തുറന്നു, അവൻ തുറന്നു. ഫതഹ തു, ഫതഹ തു ഞാൻ തുറന്നു. ഇനി ഏത് ക്രിയയും നമുക്ക് ഈ രൂപത്തിലേക്ക് മാറ്റിയാൽ മതി. ക്രിയന്റെ അവസാനത്തിൽ സുക്കൂനാക്കുന്നു, ഇ എന്നാക്കുന്നു, എന്നിട്ട് അതിനോടൊപ്പം തു ചേർത്താൽ ആ ക്രിയ ചെയ്ത വ്യക്തി ഞാനാണ്. ആ ഞാൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന വ്യക്തി ആണാവാം പെണ്ണാവാം, അതിന്റെ ഫോമിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല, ഒരേ രൂപത്തിൽ തന്നെയാണ് പ്രയോഗിക്കുക. അപ്പോൾ നമുക്ക് ഇതുപയോഗിച്ച് ഏതാനും വാചകങ്ങൾ ഒന്നുകൂടി പരിശീലിക്കാം. കതബ്തു ദർസ, ഞാൻ പാഠം എഴുതി. വഖറഅ്തു അൽ ഖിസ്സത, ഞാൻ കഥ വായിക്കുകയും ചെയ്തു. ഫതഹ്തുൽ ബാബ, വാതിൽ ഞാൻ തുറന്നു. വഅഗ്ലഖ്തു അന്നാഫിദത, ജനവാതിൽ ഞാൻ അടക്കുകയും ചെയ്തു. ഫതഹ്തുൽ ബാബ വഅഗ്ലഖ്തു അന്നാഫിദത, ഞാൻ വാതിൽ തുറക്കുകയും ഞാൻ ജനൽ അടക്കുകയും ചെയ്തു. ദഹബ്തു ഇല സൂഖ്, ഞാൻ അങ്ങാടിയിലേക്ക് പോയി. വറജഅ്തു മിന സൂഖ്, റജ മടങ്ങി എന്നാണ് അർത്ഥം. റജഅ്തു ഞാൻ മടങ്ങി. ദഹബ്തു ഇല സൂഖ് വറജഅ്തു മിന സൂഖ്, ഞാൻ അങ്ങാടിയിലേക്ക് പോയി, ഞാൻ അങ്ങാടിയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. ദഹബ്തു ഇല സൂഖ് ഫിൽ ഹാഫിലത്തി, ഞാൻ ബസ്സിൽ അങ്ങാടിയിലേക്ക് പോയി. വറജഅ്തു മിന സൂഖ് ഫി സയ്യാറത്തി, അങ്ങാടിയിൽ നിന്ന് ഞാൻ ഓട്ടോറിക്ഷയിൽ, അല്ലെങ്കിൽ കാറിൽ, വാഹനത്തിൽ ഞാൻ തിരികെ പോന്നു, മടങ്ങി. ഈ രീതിയിൽ വാചകങ്ങൾ സ്വയം വിപുലീകരിക്കുക, പഠിതാക്കൾ സ്വയം വിപുലീകരിക്കുക. ഇപ്പോൾ നാം പരിശീലിച്ചത് സാധാരണ ഒരു ഭൂതകാല ക്രിയ, ദഹബ, കതബ, അഗ്ലഖ എന്നിങ്ങനെയുള്ള രൂപത്തിലാണ് അവസാനം ആ ആ എന്ന് പറഞ്ഞ രീതിയിലാണ് അവസാനിക്കുക. അതിന്റെ ആ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഇടത്ത് ഇ എന്നാക്കിയിട്ട് തു ചേർത്താൽ, ചേർത്ത് ഒരുമിച്ച് പറഞ്ഞാൽ ഞാൻ ചെയ്തു എന്നർത്ഥം ലഭിക്കും.
ഫതഹ തുറന്നു, അതായത് അവൻ തുറന്നു. ഫതഹ്തു ഞാൻ തുറന്നു. ദഹബ പോയി എന്ന് വെച്ചാൽ അവൻ പോയി. ദഹബ്തു ഞാൻ പോയി. കതബ അവൻ എഴുതി. കതബ്തു ഞാൻ എഴുതി. ഫതഹ അവൻ തുറന്നു. ഫതഹ്തു ഞാൻ തുറന്നു. അഗ്ലഖ അവൻ അടച്ചു. അഗ്ലഖ്തു ഞാൻ അടച്ചു. ഇപ്പോൾ ഭൂതകാലക്രിയയുടെ മൂന്ന് രൂപങ്ങൾ നാം പരിശീലിച്ചു. ഒന്ന് ഫതഹ തുറന്നു, അതായത് അവൻ തുറന്നു. ഫതഹ എന്നതിൽ ഒരു വ്യത്യാസവും വരുത്താതെ അവസാനം ത് എന്ന് ചേർത്താൽ ഫതഹത്ത് അവൾ തുറന്നു എന്നാണ് അർത്ഥം. ഫതഹ മുഹമ്മദുൻ മുഹമ്മദ് തുറന്നു. ഫതഹത്ത് ഫാത്തിമത്തു ഫാത്തിമ തുറന്നു. ഇതാണ് ആദ്യത്തെ രണ്ട് രൂപം. ഫതഹ തുറന്നു. ഫതഹത്ത് അവൾ തുറന്നു. അവൾ എന്നിടത്ത് ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ പദം വെച്ചാൽ മതി. നാമമോ അല്ലെങ്കിൽ സ്ത്രീയെ സൂചിപ്പിക്കുന്ന മറ്റു പദമോ വെച്ചാൽ മതി. ഫതഹത്ത് ഫാത്തിമത്തു. ഫതഹത്ത് അദ്ദാരിസത്തു. ഫതഹത്ത് അൽ മുദറിസത്തു. ഫതഹത്ത് അൽ ഉമ്മു എന്നിങ്ങനെ നമുക്ക് സ്ത്രീയെ സൂചിപ്പിക്കുന്ന നാമമോ സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പദങ്ങളോ ഉപയോഗിക്കാം. അപ്പോൾ ഫതഹ അവൻ തുറന്നു. ഫതഹത്ത് അവൾ തുറന്നു. ഫതഹ എന്ന ക്രിയ അതേ രൂപത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനോടൊപ്പം ത് ചേർത്താൽ അവൾ ആയി. ദഹബ അവൻ പോയി. ദഹബത്ത് അവൾ പോയി. ഇനി മൂന്നാമതായി നാം പഠിച്ചത് ഫതഹ എന്ന ക്രിയയുടെ അല്ലെങ്കിൽ ക്രിയ ഏതാവട്ടെ അതിന്റെ അവസാനത്തിൽ ഉ എന്നാക്കുക. ഫതഹ ക്രിയകളെല്ലാം അവസാനം ആ എന്ന് പറഞ്ഞ രൂപത്തിലാണ് അവസാനിക്കുന്നത്. ആ എന്നതിന് ഉ എന്നാക്കുക. ഫതഹ ഫതഹ്. ഖറഅ ഖറഅ. കതബ കതബ്. അഗ്ലഖ അഗ്ലഖ് എന്നിങ്ങനെ അവസാനത്തെ ആ എന്നത് ഉ എന്നാക്കിയതിനു ശേഷം അതിനോടൊപ്പം തു ചേർത്താൽ ആ ക്രിയയുടെ അർത്ഥം എന്താണോ അത് ഞാൻ ചെയ്തു എന്നർത്ഥം ലഭിക്കും. അപ്പോൾ ഫതഹ അവൻ തുറന്നു. ഫതഹത്ത് അവൾ തുറന്നു. ഫതഹ്തു 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 കൂട്ടി പറയുമ്പോൾ ഫതഹ്തു ഞാൻ തുറന്നു. അഗ്ലഖ അവൻ അടച്ചു. അഗ്ലഖത്ത് അവൾ അടച്ചു. അഗ്ലഖ്തു അഗ്ലഖ്തു ഞാൻ അടച്ചു. ദഹബ അവൻ പോയി. ദഹബത്ത് അവൾ പോയി. ദഹബ്തു ദഹബ്തു ഞാൻ പോയി. ക്രിയയുടെ മൂന്ന് രൂപങ്ങൾ നാം പരിശീലിച്ചു. ഒന്നുകൂടി പറയാം. ഫതഹ തുറന്നു, അതാണ് ക്രിയയുടെ ഏറ്റവും ബേസ് രൂപം. നാം ലളിതമായി തുറന്നു അതിന്റെ അർത്ഥം അങ്ങ് പറയാണ് ചെയ്യുക. ശരിക്കും അതിന്റെ അർത്ഥം അവൻ ചെയ്തു എന്നാണ്. അതില് ഒരു അവൻ ഇൻക്ലൂഡഡ് ആണ്, ഉൾചേർന്നിട്ടുണ്ട്. ആ അവൻ ഒരു പുല്ലിംഗ പദമായിരിക്കും. ഫതഹ മുഹമ്മദുൻ. ഫതഹൽ വലദു. ഫതഹൽ മുദറിസു. ഫതഹൽ അബു എന്നിങ്ങനെ ഒരു പുല്ലിംഗ പദമായിരിക്കും അതിന്റെ കർത്താവ്. വെറുതെ പറയുമ്പോൾ ഫതഹ തുറന്നു എന്ന് നാം പറയും. ഫതഹ ആ ഫതഹ എന്ന ക്രിയയിൽ യാതൊരു വ്യത്യാസവും കൂട്ടാതെ ചേർക്കാതെ വരുത്താതെ ഫതഹ എന്ന ക്രിയയുടെ അവസാനത്തിൽ ത് എന്ന് മാത്രം ചേർത്താൽ അവൾ ആണ് ചെയ്യുന്നത്. സ്ത്രീയായി ഫതഹത്ത് ഫാത്തിമത്തു. ഫതഹത്ത് അദ്ദാരിസത്തു. ഫതഹത്ത് അൽ മുദറിസത്തു. ഫതഹത്ത് അൽ ഉമ്മു എന്നിങ്ങനെ ക്രിയയിൽ ഒരു വ്യത്യാസവും വരുത്താതെ അവസാനം ത് എന്ന് ചേർത്താൽ പെണ്ണായി കർത്താവ്. ഇനി ക്രിയയുടെ അവസാനത്തെ ആ എന്ന രൂപം. ഫതഹ അഗ്ലഖ കതബ ഖറഅ എന്നിങ്ങനെ ആ എന്ന രൂപത്തിൽ ക്രിയയുടെ അവസാനത്തിൽ ഉള്ള ആ എന്നതിന് ഉ എന്നാക്കിയതിനു ശേഷം തു എന്ന് ചേർത്താൽ കർത്താവ് ഞാനായി. ഞാൻ ആണാവാം പെണ്ണാകാം. അപ്പോൾ ഫതഹ എന്നത് ഫതഹ് തു ഫതഹ് തു ഞാൻ തുറന്നു. കതബ കതബ്തു കതബ്തു. ഖറഅ ഖറഅ്തു. നസല ഇറങ്ങി. നസൽതു ഞാൻ ഇറങ്ങി. റക്കിബ കയറി. വാഹനത്തിൽ കയറേണ്ടതിനാണ്
റക്കിബ എന്ന് പറയുക. റക്കിബ്തു, റക്കിബ്തു, ഞാൻ വാഹനത്തിൽ കയറി. അഗ്ലഖ, അടച്ചു. അഗ്ലഖ്തു, അഗ്ലഖ്തു, ഞാൻ അടച്ചു. ദറസ, പഠിച്ചു. ദറസ്തു, ഞാൻ പഠിച്ചു. എന്നിങ്ങനെ ക്രിയയുടെ അവസാനത്തെ ആ എന്നതിനെ ഉ എന്നാക്കി അതിനോടൊപ്പം തു ചേർത്ത് ഒറ്റ വാക്കായിട്ട് തന്നെ പ്രയോഗിക്കണം. അപ്പോൾ ഫതഹ, തുറന്നു, അവൻ തുറന്നു. ഫതഹത്ത്, അവൾ തുറന്നു. ഫതഹ്തു, ഞാൻ തുറന്നു. ഇത്രയുമാണ് ക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ മൂന്ന് സ്റ്റെപ്പുകൾ നമ്മുടെ പ്രത്യേക രീതി അനുസരിച്ചുള്ള പരിശീലനത്തിൽ. ആദ്യം ക്രിയയുടെ ഏറ്റവും ബേസ് രൂപം, സിമ്പിൾ രൂപം, അവൻ ചെയ്തു എന്ന രൂപം. രണ്ടാമത്തേത് അതിൽ ഒരു വ്യത്യാസവും ചേർക്ക വരുത്താതെ അവസാനത്തിൽ ത് എന്ന് മാത്രം ചേർത്തുകൊണ്ട് അവൾ എന്ന് അർത്ഥം ലഭിക്കുന്ന രൂപത്തിൽ അതിനെ മാറ്റുന്നു. മൂന്നാമതായി നാം ചെയ്തത് ക്രിയയുടെ അവസാനത്തെ ആ എന്ന രൂപത്തെ ഉ എന്നാക്കിക്കൊണ്ട് അതിനോട് തു ചേർത്ത് കർത്താവ് ഞാൻ എന്നാക്കി മാറ്റുന്നു. ഇനി വളരെ എളുപ്പമാണ് ബാക്കി രൂപങ്ങൾ. ഇപ്പോൾ നാം ഉണ്ടാക്കിയ ഞാൻ ചെയ്തു എന്ന രൂപത്തിന് വേണ്ടി ക്രിയയിൽ വരുത്തിയ മാറ്റത്തോടൊപ്പം ചില കൂട്ടിച്ചേർക്കലുകൾ മാത്രം ചെയ്താൽ ബാക്കിയുള്ള കർത്താക്കളിലേക്കെല്ലാം നമുക്ക് ക്രിയയെ മാറ്റാം. അതാണ് ഇനി നാം പരിശീലിക്കാൻ പോകുന്നത്. ദഹബ, അവൻ പോയി. ദഹബത്ത്, അവൾ പോയി. ദഹബ്തു, ഞാൻ പോയി. ഇനി നാം പറയുന്നതെല്ലാം ഇതിൽ നിന്നുണ്ടാക്കുന്ന രൂപങ്ങളാണ്. ദഹബ്തു, ഞാൻ പോയി. ദഹബ്തു, ഞാൻ പോയി. ഈ തു എന്നതിനെ താ എന്നാക്കിയാൽ നീ പോയി എന്നായി. വളരെ എളുപ്പമാണ്. ദഹബ്ത, നീ പോയി. ഒരാണിനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുമ്പോൾ ദഹബ്ത, നീ പോയി. യാ മുഹമ്മദ്, ദഹബ്ത, മുഹമ്മദ്, നീ പോയി. യാ വലദു, ദഹബ്ത ഇലൽ മദ്രസത്തി, കുട്ടി, നീ വിദ്യാലയത്തിലേക്ക് പോയി. ആ താ എന്നത് തീ എന്നാക്കിയാൽ നീ എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ സ്ത്രീയെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് തീ എന്ന് പറയുക. ദഹബ്തി, നീ പോയി. എടി സ്ത്രീ, നീ പോയി. അല്ലയോ പെണ്ണെ, നീ പോയി എന്നാണ് ദഹബ്തി എന്ന് പറഞ്ഞതിനർത്ഥം. യാ ബിന്തു, ദഹബ്തി, അല്ലയോ പെൺകുട്ടി, നീ പോയി. യാ ഉമ്മി, അല്ലയോ ഉമ്മ, ദഹബ്തി, നിങ്ങൾ പോയി. സ്ത്രീയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ദഹബ് എന്നതിനോടൊപ്പം തു ചേർത്താൽ ഞാൻ ആയി, താ ചേർത്താൽ നീ ആയി, തീ ചേർത്താലും നീ എന്നാണ് അർത്ഥം. തായും തീയും തമ്മിലുള്ള വ്യത്യാസം ആണാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആണിനെ അഭിസംബോധന ചെയ്യാൻ തായും പെണ്ണിനെ അഭിസംബോധന ചെയ്യാൻ തീയുമാണ് ഉപയോഗിക്കുക. അപ്പോൾ ദഹബ്തു, ഞാൻ പോയി. ദഹബ്ത, നീ ഒരു ആണ് പോയി. ദഹബ്തി, നീ ഒരു പെണ്ണ് പോയി. അപ്പോൾ നമ്മുടെ മുമ്പിൽ അഞ്ച് രൂപങ്ങളായി. ഒന്ന്, ഏറ്റവും ബേസ് രൂപം ദഹബ, പോയി എന്ന് വെച്ചാൽ അവൻ പോയി. രണ്ടാമത്തെ ദഹബത്ത്, ദഹബ അതേപോലെ നിലനിർത്തിക്കൊണ്ട് അതിനോടൊപ്പം ത് ചേർക്കുന്ന രൂപം, അവൾ പോയി. ഇനിയുള്ളതെല്ലാം ക്രിയയുടെ അവസാനത്തിൽ ഉ വെച്ചുകൊണ്ട് അതിനോട് വ്യത്യസ്ത അക്ഷരങ്ങൾ ചേർക്കുകയാണ്. ദഹബ് തു, ദഹബ് തു, ഞാൻ പോയി. ആണും പെണ്ണും വ്യത്യാസമില്ല അതിൽ. ദഹബ്ത, നീ ഒരു ആണ് പോയി. ദഹബ്തി, നീ ഒരു പെണ്ണ് പോയി. ഇത്രയും രൂപങ്ങൾ നമുക്ക് കിട്ടി. ഇനി വീണ്ടും നമുക്ക് ഇവിടുന്ന് ഒരു അല്പം കൂടി മുന്നോട്ട് പോകാം. ദഹബ്തു, ഞാൻ പോയി എന്നാണല്ലോ പറഞ്ഞ്. അതിനോടൊപ്പം മാ എന്ന് കൂടി ചേർത്താൽ, അല്ലെങ്കിൽ ദഹബ്തു മാ, ദഹബ് എന്ന് കഴിഞ്ഞുകൊണ്ട് അതിനോടൊപ്പം തുമാ എന്നങ്ങ് ചേർത്താൽ നിങ്ങൾ രണ്ടു പേർ പോയി എന്നർത്ഥം ലഭിക്കും. നിങ്ങൾ രണ്ടാള് പോയി. ദഹബ് തുമാ, കതബ് തുമാ, നിങ്ങൾ രണ്ടു പേരെ എഴുതി. യാ മുഹമ്മദ് വയാ അഹ്മദ്, മുഹമ്മദ് അഹ്മദ്, കതബ് തുമാ, നിങ്ങൾ രണ്ടു പേർ എഴുതി. യാ ഫാത്തിമത്തു വയാ സൈനബ്, ഫാത്തിമ സൈനബ, നിങ്ങൾ രണ്ടു പേർ, കതബ് തുമാ, നിങ്ങൾ രണ്ടു പേർ എഴുതി. എന്നിങ്ങനെ തുമാ എന്ന് ചേർത്താൽ നിങ്ങൾ രണ്ടു പേർ എന്നർത്ഥം ലഭിക്കും.
പതിവ് പോലെ നിങ്ങൾ രണ്ടുപേർ എന്ന രൂപത്തിൽ ആണും പെണ്ണും തുല്യമാണ്. യാ ഫാത്തിമ തുയാ സൈനബ്, ഫാത്തിമ സൈനബ് കതബ്തുമാ അദ്ദർസ്, നിങ്ങൾ രണ്ടുപേരും പാഠം എഴുതി. യാ മുഹമ്മദ് വയാ അഹമ്മദ് കതബ്തുമാ അദ്ദർസ്, മുഹമ്മദ് അഹമ്മദ് നിങ്ങൾ ഇരുവരും പാഠം എഴുതി. യാ വലദാനി കതബ്തുമാ അദ്ദർസ, അല്ലയോ രണ്ട് കുട്ടികളെ, ആൺകുട്ടികളെ, നിങ്ങൾ രണ്ടുപേരും പാഠം എഴുതി. യാ ബിന്താനി കതബ്തുമാ അദ്ദർസ്, അല്ലയോ രണ്ട് പെൺകുട്ടികളെ, നിങ്ങൾ പാഠം എഴുതി. ചുരുക്കം, കതബ്തുമാ എന്ന് പറഞ്ഞാൽ തുമാ എന്ന് ചേർത്താൽ നിങ്ങൾ രണ്ടുപേർ, ആണും പെണ്ണും അതിൽ വ്യത്യാസമില്ല എന്നർത്ഥം ലഭിക്കും. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത പാഠത്തിൽ പരിചയപ്പെടാം. ഇലാ ലിഖാഇൻ ഖരീബ്, മഅ സലാമാ.